ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു കേക്ക് വ്ളോഗ് ആയിട്ടാണ്. 2 kg യൂണിക്കോൺ തീമിൽ ഒരു ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേൻ്റെ കേക്കും, പിന്നെ 2 kg ഒരു ടെഡി ബിയറിൻ്റെ ടയർ കേക്കും, പിന്നെ 1 kg ഒരു വാനില കേക്കും, പിന്നെ ഒരു ബട്ടർ സ്കോച്ച്, പിന്നെ വന്നിട്ടുള്ളത് ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കേക്കിലേക്ക് വേണ്ട സ്പഞ്ചസൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ലെയേഴ്സൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോ കേക്കിനായിട്ട് ഞാൻ ക്രംബ് കോട്ടിങ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഞാനിതിൽ ക്രംബ് കോട്ടിങ്ങും ഒന്നും കാണിക്കണില്ല, ഡെക്കറേഷൻസ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആണ് ഇവിടെ ചെയ്യണത്. ഇതിന് ഞാനൊരു സ്പാച്ചുല ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫൈനൽ കോട്ടിങ് ചെയ്തതിൻ്റെ ശേഷം സ്പാച്ചുല വെച്ചിട്ട് ഉള്ളൊരു ഡെക്കറേഷനാണ്. ഇപ്പോൾ ഇത് സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെക്കറേഷൻ വരും. അതായത് ഇങ്ങനെ ക്രീം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ അത് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് എയർ ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എയർ ബ്രഷിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായ കാരണം ഇതിലിങ്ങനെ വെള്ളം സ്പ്രേ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവർ നൈറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ അബ്സോർബ് ആയിട്ട് പോകും. അപ്പോൾ പിന്നെ നല്ലൊരു കളറായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിതിനെപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ അത് താഴത്ത് ഞാനൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് നെയിം കൊടുക്കാനുണ്ട്, അത് രാവിലെ നെയിം കൊടുക്കുള്ളൂ. തലേ ദിവസം രാത്രിയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇനി രാവിലെ കൊടുക്കാൻ ഒരു ടയർ കേക്ക് ഉണ്ട്, അത് യൂണിക്കോൺ തീമിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽക്ക് വേണ്ട ഫുൾ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽക്ക് വേണ്ട കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പഞ്ചസൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഗണേഷ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഓരോ മോൾഡിലും ആക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സിക്കിൾസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സിക്കിൾസ് എങ്ങനെ ചെയ്തിട്ടുള്ളതെന്നുള്ളത് കേട്ടോ. അപ്പം 4 sickles 4 pops ആണ് വേണ്ടത്, ഡോണട്ട് ഇതിലില്ല കേട്ടോ. അപ്പം അതിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് സെറ്റാക്കിയെടുക്കണം. പിന്നെ ഈ ഒരു കേക്ക് രാവിലെ 10 മണിക്കാണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയം ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ യൂണിക്കോണിനെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. യൂണിക്കോണിനെ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫോണ്ടൻറ്റ് വർക്കൊക്കെ എപ്പോഴും കുറച്ച് നേരത്തായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. ഹറിബറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്ലൗഡും പിന്നെ സ്റ്റാർസ് പിന്നെ കുറച്ച് ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്താണ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. യൂണിക്കോണിനെ ചെയ്തതും അതുപോലെ തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മെൽട്ട് ആവുന്ന പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് നല്ല പോലെ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇപ്പോൾ ഞാനിത് രാവിലെയാണ് എടുത്തിട്ടുള്ളത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് വെച്ചപ്പം ഈ ഒരു കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്ടറൊക്കെ അബ്സോർബ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു കളർ നല്ലൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എയർ ബ്രഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കളർ അതായത് വാട്ടർ കണ്ടൻ്റ് ആയിട്ട് പുറത്തിങ്ങനെ തെളിഞ്ഞ് നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി കൂളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടറൊക്കെ അബ്സോർബ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആഡ് ചെയ്ത കളറിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് കളറായിട്ടാവും പിന്നെ വരിക എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് രാവിലെ 7 മണിക്കാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതൊരു ഷോപ്പിലേക്കുള്ള ഓർഡറായിരുന്നു. അപ്പോൾ അത് 7 മണിക്ക് തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം പിന്നെ 10 മണിക്ക് കൊടുക്കാനുള്ള ടയർ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ 7 inch 5 inch ആണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 5 inch ചെയ്ത കേക്കാണിപ്പോൾ ഇത്. അപ്പോൾ ഇതിനെ ഞാൻ ഫൈനൽ കോട്ടിങ് ചെയ്യണത് യെല്ലോ കളർ വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്യണത്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിലുള്ളൊരു കുറച്ച് ഭാഗം
അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളർ കൊടുത്ത ഭാഗത്തായിട്ട് ബ്രഷ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ രണ്ട് കേക്കിനും ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഇഞ്ചിൽ ചെയ്ത കേക്കും 8 ഇഞ്ചിൽ ചെയ്ത കേക്കും സെയിം ഡിസൈനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ ചെറിയ ചേഞ്ച് വന്നതാണ്. 8 ഇഞ്ചിലും 5 ഇഞ്ചിലും ആണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ 7 ഇഞ്ച് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ 4 കപ്പ് കേക്കും റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ തലേ ദിവസം സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്ന സിക്കിൾസും പോപ്സും ഞാൻ ചോക്ലേറ്റൊക്കെ നല്ല ഡിപ്പ് ചെയ്തിട്ട് ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനും, അതായത് ഒരു സ്പൂണ് വെച്ചിട്ട് ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഞാൻ അതിലൊന്നിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യണ പോലെ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഡെക്കറേഷൻ ഇതിമ്മ വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റാർസ് മാത്രം, ഓരോ സ്റ്റാർസ് മാത്രം ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഈ ഒരു സിക്കിൾസിൻ്റെ വർക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഓരോ ഫോണ്ടൻറ്റ് വർക്കുകളായിട്ട് ഞാൻ ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റാക്കിങ് ചെയ്തതിൻ്റെ ശേഷം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ. അപ്പോൾ ഇത് കറക്റ്റ് 10 മണിക്ക് തന്നെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഡെലിവറി ചെയ്തു. ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പം സിക്കിൾസും പോപ്സും കപ്പ് കേക്കും ഒന്നിച്ചിട്ട് തന്നെ ഒരു ബോക്സിലാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് ഒരു ബട്ടർ സ്കോച്ചും പിന്നെ വാനില കേക്കും പിന്നെ വേറൊരു ടയർ കേക്കും ആണ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അത് വൈകിട്ട് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പഞ്ചസൊക്കെ ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ക്രംബ് കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. 1 kgയിലുള്ള വാനില കേക്കാണ് ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കേക്കിൽ ചെയ്തിട്ടുള്ള കളേഴ്സിൻ്റെ മിക്സിങ്ങും പിന്നെ ഡെക്കറേഷനൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ ചെയ്യണത് 1 kgയിലുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ഇതൊരു 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണേ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കാരമൽ സോസിൽ കുറച്ച് കളർ ആഡ് ചെയ്തതിൻ്റെ ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ഇത്രയും ഡാർക്ക് കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഫോണ്ടൻറ്റിൽ നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രളയം പൊടിച്ചിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ചെയ്യണത് ഒരു ടയർ കേക്കാണ്. അപ്പോൾ 2 kgയിലുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണത്. 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ആയിട്ടാണ് ഈ ഒരു കേക്കിനെ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൽ ചെയ്ത കേക്കിനെ ഫൈനൽ കോട്ടിങ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫൈനൽ നല്ല ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം മുകളിലായിട്ടൊരു ഗ്രീൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണുണ്ട്. 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിന് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കിനും ഫ്രിഡ്ജിലൊന്ന് കൂളാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഫോണ്ടൻറ്റ് വർക്കുകളൊക്കെ അതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽക്ക് വേണ്ട ഫോണ്ടൻറ്റ് വർക്ക് ഓരോന്നായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ടെഡി ബിയറിനെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് സ്റ്റാർസും പിന്നെ ക്ലൗഡും ഒക്കെയാണ് ഇതിൽ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഞാൻ ഈ ഫോണ്ടൻറ്റ് വർക്കൊക്കെ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെഡി ബിയറിൻ്റെ കൂടെ വെച്ചിട്ടുള്ള സ്റ്റാർസൊക്കെ ഒരു സ്റ്റിക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണെന്നുള്ളത്. അപ്പോൾ അതൊരു സ്റ്റിക്കാണിത്, ഇപ്പോൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു കേക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കേക്കിൻ്റെ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്.